ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ വട്ടക്കോട്ടയെ കുറിച്ചാണ്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു കോട്ടയാണ് വട്ടക്കോട്ട. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു കടലോര കോട്ട എന്ന് വേണമെങ്കിൽ പറയാം, കാരണം കടൽ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായും കരിങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. 1741 മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന നിലയിലുള്ള ഈ കോട്ട പണിതിട്ടുള്ളത്. കന്യാകുമാരി പട്ടണത്തിൽ നിന്ന് 7 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ വട്ടക്കോട്ട ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംരക്ഷിത കേന്ദ്രമാണ്. ഇവിടെയാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏത് സമയത്തും ഏത് നട്ടുച്ച സമയത്തും ഞങ്ങളിവിടെ എത്തപ്പെട്ടത് ഒരു നട്ടുച്ച സമയത്താണ്. അപ്പോഴും അനുഭവപ്പെട്ട കാറ്റാണ് കേട്ടോ, നല്ല തണുത്ത കാറ്റ് എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ കാറ്റ് ലഭിക്കുന്നൊരു സ്ഥലം കൂടിയാണ്. കോട്ടയുടെ ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് പശ്ചിമഘട്ടവുമാണ്. തിരുവിതാംകൂറിലെ വേണാട് രാജാക്കന്മാർ 18-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. പിന്നീട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുൻ നാവിക സേനാ നായകനും പിന്നീട് തിരുവിതാംകൂർ പടത്തലവനുമായിരുന്ന ക്യാപ്റ്റൻ ഡിലനോയിയുടെ മേൽനോട്ടത്തിലാണ് ഈ കോട്ട ഒന്ന് പരിഷ്കരിച്ചത്. കുളച്ചൽ യുദ്ധകാലത്ത്, കുളച്ചൽ യുദ്ധം നമ്മൾ കേട്ടിട്ടുണ്ടാകും, കുളച്ചൽ യുദ്ധകാലത്ത് ഡച്ച് നാവികനായിരുന്ന ഡിലനോയി യുദ്ധത്തിൻ്റെ പരാജയത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ വിശ്വാസം നേടിയെടുത്ത് തിരുവിതാംകൂറിൻ്റെ പടത്തലവനാകുകയായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഈ കോട്ട പരിഷ്കരിച്ചതെന്ന് പറയുന്നു. പാണ്ഡ്യ രാജാക്കന്മാർ അല്പകാലം ഈ കോട്ട കൈവശപ്പെടുത്തിയിരുന്നു എന്ന സംശയവും ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. എന്തായാലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച, ഏത് സമയത്തും കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന, കാറ്റിൻ്റെ ആ ഒരു തണുപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോട്ട എന്ന് പറഞ്ഞാൽ 3.5 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, കരിങ്കല്ലാണ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കോട്ടയ്ക്ക് ചുറ്റും 25 അടി ഉയരമുള്ള കൂറ്റൻ 25 അടി ഉയരമുള്ള കൂറ്റൻ മതിലുണ്ട്. മുൻഭാഗത്ത് 29 അടിയും പിന്നിൽ 6 അടിയും വശങ്ങളിൽ 18 അടിയുമുള്ള ഒരു മതിൽ. ആ കോട്ടയുടെ ഒരു ഭാഗം കടലിലേക്ക് തള്ളിയ നിലയിലാണ്. മുകളിൽ നമുക്ക് ആ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്താണ് നമുക്ക് കടൽ കാണാൻ പറ്റുക. അതുപോലെ 3 മണ്ഡപങ്ങൾ കോട്ടയ്ക്കുള്ളിലും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കൽഭിത്തിക്ക് അപ്പുറത്ത് നമ്മൾ കടൽ മാത്രമല്ല, അപ്പുറത്ത് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റാടിപ്പാടങ്ങൾ എന്ന് പറയാം. കാറ്റത്രയും ലഭിക്കുന്ന സ്ഥലമായതുകൊണ്ടാവും കാറ്റാടിപ്പാടങ്ങൾ, കാറ്റാടി യന്ത്രങ്ങളുടെ ചിത്രങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നല്ല പച്ച കളറിൽ തെളിഞ്ഞ പച്ച കളറാണ് ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കടൽ തീരത്ത് ആ കടലിൽ നമ്മൾ കാണുന്ന വെള്ളം പച്ച കളറിലുള്ള വെള്ളമാണ് കേട്ടോ. എല്ലായിടത്തും കാണുന്നൊരു കളറല്ല അവിടെ കണ്ടത്. അപ്പോൾ അത്രയും കാറ്റ് അനുഭവപ്പെടുന്ന, അതായത് നട്ടുച്ച വെയിലും കാറ്റ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ വട്ടക്കോട്ട എന്ന് പറയുന്നത്. റൗണ്ട് ഷേപ്പിലാണ്. പിന്നെ ജയറാമിൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും ഇവിടെ നടന്നിട്ടുണ്ട്. അത് സിനിമ എത്രയാണെന്ന് എത്ര കറക്റ്റായിട്ട് ഓർമ്മിക്കുന്നില്ല. ജയറാം കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സീന്, അത് ഷൂട്ട് ചെയ്തത് ഇവിടെയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു കോട്ട വിസിറ്റ് ചെയ്തത്. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ആ നട്ടുച്ച നേരത്ത്. ആ നമ്മൾ പറയും പൊരിവെയിൽ എന്നൊക്കെ പറയുന്ന പൊള്ളുന്ന വെയിൽ, അതിൻ്റെ ഒരു ആ ചൂടിൻ്റെ ഒരു അംശം പോലും നമ്മൾ അനുഭവിക്കാതിരുന്നത് ആ ഒരു കാറ്റ് വീശിയ അവിടുത്തെ ആ കാറ്റുകളുടെ പ്രത്യേകത ആണെന്ന് മാത്രം പറയാം. അപ്പോൾ കാറ്റാടിപ്പാടങ്ങളുടെ ഒരു സാന്നിധ്യമൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതിനർത്ഥം അത്രയും കാറ്റുകൾ ലഭിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വട്ടക്കോട്ട എന്ന പേര് കിട്ടിയത് തന്നെ റൗണ്ട് ഷേപ്പിലുള്ള കോട്ട ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാം. കോട്ടകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരം വീഡിയോസൊക്കെ നമ്മൾ ചരിത്ര വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന വീഡിയോസൊക്കെയാണ് ഇങ്ങനെയുള്ള വീഡിയോ. അതുകൊണ്ടാണ് നമ്മളിത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ക്യാപ്റ്റൻ ഡിലനോയിയെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിരിക്കും.